നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം മുപ്പതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം പതിനാറാം തീയതി ഞായറാഴ്ച ഇന്ന് അവധി ദിവസമാണ് ഞായറാഴ്ച ഇന്ന് കലണ്ടറിൽ നമ്മൾ നോക്കുമ്പോൾ രേവതി നക്ഷത്രമാണ് ഇട്ടിരിക്കുന്നതെങ്കിലും രേവതി വളരെ കുറച്ച് സമയമേ സമയമുള്ളൂ അത് കഴിഞ്ഞ് അശ്വതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നവർ ശരിക്കും അശ്വതി നക്ഷത്രത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കണം കാരണം ആറ് നാഴിക നേരമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നക്ഷത്രം എടുക്കാവൂ എന്ന് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അന്ന് ആറ് നാഴിക നേരം ഇല്ല ഒരു നാഴിക ശിഷ്ടമേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് ദിവസം ഞായറാഴ്ചയാണ് അതേപോലെ അശ്വതി രേവതി കുറച്ച് നേരമേ ഉള്ളൂ കലണ്ടറിൽ രേവതി കണ്ടിട്ട് അയ്യോ മാറി പറഞ്ഞു എന്ന് ചിന്തിക്കരുത് വളരെ കുറച്ച് സമയം ആ ഉദിക്കുന്ന സമയത്ത് ഏത് നക്ഷത്രമാണോ നിലനിൽക്കുന്ന അതാണ് കലണ്ടറിൽ ഇട്ടിരിക്കണേ നമ്മൾ ഒരു അന്നത്തെ ഉദയ സമയത്ത് ഏത് നക്ഷത്രമാണോ നിലനിൽക്കുന്നത് ആ നക്ഷത്രം ഇടും ചിലപ്പോൾ ഉദിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നക്ഷത്രം മാറും അപ്പോൾ പലരും സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നക്ഷത്രം നോക്കിയിട്ട് അത് വച്ചിട്ടായിരിക്കും അന്നത്തെ ദിവസം ഇന്ന നക്ഷത്രം ഒന്ന് കളണ്ടറിൽ കണ്ടിട്ട് ഇപ്പോൾ ഉദാഹരണം രേവതി നക്ഷത്രം എന്ന് വിചാരിച്ചിട്ട് അവർ രേവതിക്ക് വേണ്ടി പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോകും ആ നക്ഷത്ര ആൾക്കാർക്ക് ആൾക്കാർ എടുക്കുക എന്തു ചെയ്യും എന്നെങ്കിലും പോയി നോക്കുമ്പോഴായിരിക്കും അയ്യോ അശ്വതി നക്ഷത്രം ആയത് രേവതി വളരെ കുറച്ച് സമയമുണ്ടായിരുന്നുള്ളൂ എന്നറിയുള്ളൂ അതുകൊണ്ടാണ് അത് ജ്യോതിഷികൾ നോക്കി എത്ര നാഴികയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അന്ന് നക്ഷത്രം ശരിക്കു പറഞ്ഞാൽ രവതി വളരെ കുറച്ച് സമയമുള്ളൂ നമുക്ക് നക്ഷത്രത്തിന് പ്രാധാന്യം പിറ്റന്ന് രാവിലെ വരെയും അശ്വതി നക്ഷത്രം തന്നെയാണ് അതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ മിഥുന മാസത്തിലെ ബർത്ത്ഡേ വന്നിരിക്കുന്ന അശ്വതി നക്ഷത്രമാണ് അന്ന് അശ്വതി നക്ഷത്രവും ഞായറാഴ്ച കൂടി വന്നിരിക്കുന്നത് കൊണ്ട് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷം തന്നെയാണ് അശ്വതി ശുഭനക്ഷത്രം ഞായറാഴ്ച വളരെ നെഗറ്റീവായിട്ടുള്ള ദിവസമല്ല സൂര്യഭഗവാന്റെ ദിവസമാണ് സൂര്യ ദിനമാണ് അതായത് സൂര്യവാരം ഞായറാഴ്ച പക്ഷെ സൂര്യൻ ഒരു പ്രത്യേകതയുള്ളത് ചൂട് ഗ്രഹമാണ് സൂര്യൻ അപ്പോൾ കുറച്ച് ചൂട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കുറച്ച് ടെൻഷൻ കുറച്ച് അലച്ചില് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാം എങ്കിലും പൊതുവേ സാമ്പത്തികമായിട്ടും മറ്റ് കാര്യങ്ങൾക്കൊക്കെ പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ് അതുകൊണ്ട് അതിൽ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ ഈ സൂര്യൻ്റെ ദിവസം വന്നതുകൊണ്ട് കൊണ്ട് എന്തു ചെയ്യണം ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് പ്രശസ്തിയും ഉയർച്ചയും ഉന്നതിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രസ പുരോഗതി നമുക്ക് നമുക്കിവിടെയും ഷൈൻ ചെയ്യാൻ പറ്റുക ഇതിനൊക്കെ ഇടവരുന്ന കാലഘട്ടമാണ് സൂര്യൻ പ്രദാനം ചെയ്ത് തരുന്നതെങ്കിലും അതിനനുസരിച്ച് ടെൻഷനും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് രാവിലെ എണീറ്റ് ഒരു വർഷക്കാലവും നിങ്ങൾ സൂര്യഭഗവാനെ തൊഴണം ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി ലോകത്തെവിടെ ആയാലും സൂര്യനുണ്ട് സൂര്യനെ നമസ്കരിക്കുക അതേപോലെ ശിവക്ഷേത്ര ദർശനം ചെയ്യുക ഭഗവാനെ പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ പോയി എന്ത് ചെയ്യണം ജലധാരയും മൃത്യൻ്റെ അർച്ചനയും പറ്റുന്ന ഞായറാഴ്ച ദിവസങ്ങളിൽ ചെയ്യാൻ നോക്കുക അതുപോലെ ഒരു ഇതൊന്നും നമുക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി ഒരു മഹാമൃത്യുൻ്റെ യന്ത്രം ഒരു വർഷത്തേക്ക് കെട്ടി ധരിച്ചോളുക ഇത് ചെയ്തു പോകുമ്പോൾ നമുക്ക് ഈ സൂര്യൻ്റെ നെഗറ്റീവ് ബാധിക്കാതെ നമുക്ക് ലഭിക്കേണ്ട ഫലസിത്തി ലഭിക്കും പുരോഗതി വന്നു ചേരുകയും ചെയ്യും അതേപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ രാഹു സമയം നോക്കി യാത്ര തിരിക്കുക രാഹുകാലം അവധി ദിവസമാണ് വൈകുന്നേരമൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് പോകാൻ അല്ലെങ്കിൽ എല്ലാം ഫങ്ഷനോ ഒക്കെ പോകാൻ ബന്ധുവീടുകളിലോ സുഹൃത്തുക്കളെടെയോ കറങ്ങാൻ പോവുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഈ സമയം രാഹു നോക്കി പോകണം അപ്പോൾ രാഹു കാലം നോക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും രാഹു കാലം നാല് മുപ്പത് മുതൽ ആറ് മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നോക്കിയിട്ട് ആളുകൾ ഇറങ്ങാറുമുണ്ട് പലപ്പോഴും വഴി കടന്ന് വെള്ളം കുടിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യണം നമുക്ക് രാവുകാലം കറക്റ്റ് നോക്കി തന്നെ പോകണം രാവുകാല സമയം വരുന്നത് മണി പതിനൊന്ന് മിനിറ്റ് തൊട്ടേ രാവുകാലോ ആരംഭിക്കുകയുള്ളൂ നാല് മുപ്പതിനംഭിക്കൂല മണി പതിനൊന്ന് മിനിറ്റ് തൊട്ട് രാവുകാലോ ആരംഭിക്കുകയുള്ളൂ അപ്പോൾ അഞ്ചു മണി പതിനൊന്ന് മിനിറ്റിന് മുമ്പോ അല്ലെങ്കിൽ ആറ് മണി നാൽപ്പത്താറ് മിനിറ്റിന് ശേഷമോ വേണം നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ പോകുന്ന കാര്യങ്ങൾക്ക് രാഹുവിൻ്റെ ദൃഷ്ടിപതിയും നമ്മളെ ചുറ്റിക്കും നമ്മളെ സന്തോഷത്തിന് പകരം പലപ്പോഴും വിപരീത ഫലങ്ങൾ നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം പൊതുവെ ദിവസം വളരെ ദോഷപ്രദമായ ദിവസമല്ല എങ്കിലും ഇന്നത്തെ ദിവസം നമുക്ക് ഗുണപ്രദമായി തീരാനായിട്ട് എന്ത് ചെയ്യണം അഭിജിത് മുഹൂർത്തം നമുക്ക് എടുക്കാം എന്തെങ്കിലും കാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ അയക്കാനോ അപ്പോൾ ഓൺലൈനിൽ തന്നെ വല്ലയും ചെയ്യാനോ ഒക്കെ ആയിട്ട് നമുക്ക് അഭിജിത് മുഹൂർത്തം തിരഞ്ഞെടുക്കാം അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്ത സമയം ഇനി ഇടയ്ക്കൊരു നാല് മിനിറ്റ് നേരമൊക്കെ നമുക്ക് ലഭിക്കാതെ പോകുമെങ്കിലും മൊത്തത്തിൽ പറയുമ്പോൾ പന്ത്രണ്ട് അമ്പത്തിരണ്ട് വരെ അഭിജിത് ഉണ്ട് അഭിജിത് മുഹൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തം നമുക്കെടുക്കാം അതുപോലെ രണ്ട് സമയങ്ങളാണ് നമുക്ക് പേടിക്കേണ്ടത് ഗുളികനും യമഖണ്ഠനും അത് എല്ലാ ദിവസത്തിലും ഏകദേശം മൂന്ന് മണിക്കൂറോളം സമയം ഞാൻ പറഞ്ഞു യാത്രയിലെ ശരിക്ക് ട്രാഫിക് ജാമാണ് അതിനെ നമ്മൾ ശ്രദ്ധിക്കണം അതിൽ ഗുളികകാല സമയം വരണത് ശരിക്ക് മൂന്ന് മണി മുപ്പത്തിയേഴ് മിനിറ്റ് തൊട്ട് അഞ്ച് മണി പതിനൊന്ന് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിയെട്ട് തൊട്ട് രണ്ട് മണി മൂന്ന് മിനിറ്റ് വരെയും ഈ സമയം പൊതുവെ നിങ്ങൾ ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് ഇന്നത്തെ ദിവസം നമുക്ക് ഒരു കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ അല്ല ഭാഗ്യദായകം തീരാൻ നമുക്ക് ശ്രദ്ധിക്കപ്പെടാനും ആയിട്ട് സൂര്യൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടി ശരിക്ക് താമരപ്പൂവിൻ്റെ കളറിലുള്ളതോ അല്ലെങ്കിൽ ചുടുകളിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യണം സൂര്യൻ്റെ കളറ് അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി വരും അതുകൊണ്ട് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായി തീരട്ടെ സന്തോഷപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം